എനിക്ക് പലപ്പോഴും പറ്റുന്നൊരു മണ്ടത്തരമുണ്ട്. ചില ഫിലിംസിൻ്റെ കാസ്റ്റൊക്കെ എടുത്ത് നോക്കിയിട്ട് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമാകുമ്പോൾ അങ്ങ് അമിതമായിട്ട് അങ്ങ് എക്സ്പെക്റ്റ് ചെയ്യും. ആൻഡ് ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം ഓർ തിയേറ്റേഴ്സ്. നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്ത് വന്ന് ജോ റൈറ്റ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ദ വുമൺ ഇൻ ദ വിൻഡോ എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആം ബൈസ് മോഡൽ ഫ്രം 3 മിനിറ്റ് ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളാണ് നമ്മുടെ പ്രൊട്ടോണിസ്റ്റ് ആയ ഡോക്ടർ ആന ഫോക്സ്. പെട്ടെന്നൊരു ദിവസം ഇവരുടെ വീട്ടിലോട്ട് ഒരാൾ കമ്പനി അടിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. പിന്നീടത് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഈ ഫിലിമിൻ്റെ പ്ലോട്ട്. പോസിറ്റീവ്സ് പറയാനുണ്ട്. നമ്പർ 1, ക്യാമറ ആൻഡ് സിനിമാറ്റോഗ്രഫിയാണ്. ഈ ഫിലിമിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് നല്ല ഷോട്ടുകളൊക്കെ കാണാൻ പറ്റുള്ളൂ. അവിടെ ക്യാമറ വർക്കുകളൊക്കെ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് അവിടെ വരുന്ന സിനിമാറ്റോഗ്രഫിയും കൊള്ളാമായിരുന്നു. പിന്നെ ഇത് നെറ്റ്ഫ്ലിക്സ് ഫിലിമാണ്, അവർക്കിത് സർവ്വസാധാരണ വിഷയമാണ്. എന്നാലും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്പർ 2, ഈ ഫിലിമിലത്തെ മ്യൂസിക് വർക്കുകളാണ്. കേട്ടിരിക്കാൻ നല്ല രസമായിട്ട് തോന്നുന്ന കുറേ സ്കോറുകളൊക്കെ ഈ ഫിലിമിൽ വന്നു പോയിട്ടുണ്ട്. ആൻഡ് മ്യൂസിക് ഈ ഫിലിമിൽ പറയേണ്ട നല്ലൊരു പ്ലസ് പോയിൻ്റാണ്. ഡീസൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവായിട്ട് ഈ ഫിലിമിൽ പറയാൻ ഇതാണുള്ളത്. അപ്പം നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ 1, ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സെറ്റപ്പിലാണ് ഈ ഫിലിമിലത്തെ സസ്പെൻസൊക്കെ വന്നിട്ടുള്ളത്. പക്ഷെ വലിയ കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഫിലിമിലത്തെ സ്ക്രീൻ പ്ലേ അത്രയും ഡൗണാണ്. ഒരു കൺഫ്യൂസിങ് സംഭവങ്ങളൊക്കെ ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേയിൽ കയറി വരുന്നുണ്ട്. ആൻഡ് അങ്ങനെയാണ്ട് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒന്നും വ്യക്തമായിട്ട് മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഒറ്റ വാക്കി പറഞ്ഞാൽ കലങ്ങിയില്ല, അതാണ് സംഭവം. നമ്പർ 2, ഈ ഫിലിമിലത്തെ കാസ്റ്റിംഗ് ആണ്. ആന്റണി മാക്കി, ആമി ആഡംസ്, വൈറ്റ് റസൽ, ഈ പേരൊക്കെ പറയുമ്പോൾ ഒരു കിഡ്ലൻ ഫിലിം ഇവരെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഫിലിം ഒരു അൺകിഡ്ലൻ ഫിലിമാണ്. പിന്നെ പെർഫോമൻസ് വൈസ് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ഈ ഫിലിമിൽ കണ്ടിട്ടില്ല. ആൻഡ് പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഫിലിമിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് സംശയമാണ് കേട്ടോ. അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഫ്രെയിമിൽ വരെ പോവുക എന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് പണി ഇവർക്കുള്ള പോലെ ഈ ഫിലിമിൽ ഞാൻ കണ്ടില്ല. ഓവറോൾ വുമൺ ഇൻ ദ വിൻഡോ എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ചുമ്മാ കണ്ടിരിക്കാം എന്നല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ഈ ഫിലിമിൻ്റെ അകത്ത് പറയാനില്ല. നെറ്റ്ഫ്ലിക്സ് ഇതേ കൂടുതൽ പൊക്കി പറഞ്ഞ് അഭിനയിക്കാൻ എനിക്കറിയില്ല. ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ. ക്യാമറ ഓണായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലേക്കും കൂടെ ഇട്ടുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.